ബാധിതർ 95 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 24 മണിക്കൂറിനിടെ 36,604 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 501 മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 138,122 ആയി. 43,000ലേറെ പേർക്ക് ഇന്നലെ രോഗം ഭേദമായി. ഇന്നലെ 5,000ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കേരളമാണ് രോഗബാധിതരുടെ പ്രതിദിന വർധനയിൽ ഒന്നാമത്. മഹാരാഷ്ട്ര, ഡൽഹി എന്നിവയാണ് 2-3 സ്ഥാനത്ത്. കോവിഡ് വാക്സിൻ വിതരണത്തിന് അനുമതി തേടി കമ്പനികൾ യൂറോപ്യൻ യൂണിയനെ സമീപിച്ചു. വാക്സിൻ വിജയകരമായ ഫൈസർ, മൊഡേണ കമ്പനികളാണ് അനുമതി തേടിയിരിക്കുന്നത്. അതിനിടെ ലോകത്ത് കോവിഡ് ബാധിതർ 6,41,00,000 മരണം 14,85,000 കടന്നു. 24 മണിക്കൂറിനിടെ 6,00,000 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതിദിന മരണനിരക്ക് 11,000ലേറെയാണ്. കോഴിക്കോട് കുറ്റിയാടിയിലെ വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ റവന്യൂ വകുപ്പും ഒത്തുകളിച്ചതായി രേഖകൾ. മീമ്പറ്റയിലെ 219 ഏക്കർ വനമല്ലെന്നും പ്ലാന്റേഷനാണെന്നും കാണിച്ച് 5 വർഷം മുമ്പ് കാവിലുംപാറ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വനഭൂമിയുടെ കൈമാറ്റം ആവശ്യപ്പെട്ട് അഭിരാമി പ്ലാന്റേഷൻ സർക്കാരിനെ സമീപിച്ചത്. മീമ്പറ്റി മലവാരത്തിലെ വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ റവന്യൂ വകുപ്പും അണിയറ നീക്കം നടത്തിയതായാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 219 ഏക്കർ വരുന്ന ഭൂമിയിൽ കാപ്പിയും കുരുമുളകും റബ്ബറുമാണ് കൃഷി ചെയ്തിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. 200 ഏക്കറിൽ കാപ്പിത്തോട്ടവും 19 ഏക്കറിൽ റബ്ബറും കുരുമുളക് തോട്ടവും ഉള്ളതാണ് അഭിരാമി പ്ലാന്റേഷൻ എന്നാണ് കാവിലുംപാറ വില്ലേജ് ഓഫീസർ 2 തവണ തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലുള്ളത്. 2015 വടകര തഹസിൽദാർ ഇതു സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇതേ വർഷം തന്നെയാണ് മീമ്പറ്റി മലവാരത്തിലെ ഭൂമി പ്ലാന്റേഷൻ അല്ലെന്നും വനമാണെന്നുമുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടും പുറത്തുവരുന്നത്. അതായത് വനം വകുപ്പിലെ ഉന്നതാധികാര സമിതി പരിശോധന നടത്തി പ്ലാന്റേഷൻ അല്ലെന്ന് കണ്ടെത്തിയ അതേ കാലയളവിലാണ് വിപരീത റിപ്പോർട്ട് റവന്യൂ വകുപ്പ് നൽകുന്നത്. റവന്യൂ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അഭിരാമി പ്ലാന്റേഷൻ ഭൂമി കൈമാറ്റത്തിന് സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. അഭിരാമി പ്ലാന്റേഷന് വനഭൂമി കൈമാറാൻ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയത് UDF സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ വനം മന്ത്രി തന്നെ ഇടപെട്ടതിൻ്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. അഭിരാമി പ്ലാന്റേഷൻ്റേത് പെട്ടെന്നുള്ള നീക്കമല്ല. വനഭൂമി കൈമാറാൻ വർഷങ്ങളായി അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണിവർ. റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടിലൂടെയും പുറത്തുവരുന്നത് ഇതാണ്. S. വിനേഷ്കുമാർ, News 18, കോഴിക്കോട്. കോഴിക്കോട് കുറ്റിയാടി മീമ്പറ്റി മലവാരത്തിലെ 219 ഏക്കർ വനഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം വിവാദമായ സാഹചര്യത്തിൽ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി കെ രാജുവിൻ്റെ ചേംബറിൽ ഉച്ചയ്ക്ക് 12:30 യോഗം. മീമ്പറ്റയിലെ വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാനുള്ള നീക്കം News 18 പുറത്തുവിട്ട സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേരുന്നത്.